അമേരിക്കൻ ബാങ്കുകൾ തകർന്നടിഞ്ഞ് 2008 സാമ്പത്തിക മാന്ദ്യത്തിലും വിറയ്ക്കാതെ പിടിച്ചു നിന്നതാണ് ഇന്ത്യൻ ബാങ്കുകൾ. എന്നാൽ ഇപ്പോൾ എന്താണ് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കുകൾക്ക് സംഭവിക്കുന്നത്? ഇന്ത്യ കണ്ട അതിസമ്പന്നൻ തകർന്നടിയുമ്പോൾ ഇന്ത്യൻ ബാങ്കുകളുടെ സ്ഥിതി എന്താണ്? പരിശോധിക്കാം. ലോൺ അനുവദിക്കാൻ നിഷ്കർഷിക്കുന്ന കർശന വ്യവസ്ഥകളാണ് ഇന്ത്യൻ ബാങ്കിംഗ് സിസ്റ്റത്തിൻ്റെ കാതൽ. ആ കരുത്തിൽ ഇന്ത്യ കാൽവിറയ്ക്കാതെ നടന്നു തീർത്തത് ഉറപ്പുള്ള ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ ചരിത്ര വഴിയാണ്. ഇതിലേക്ക് മായം ചേർന്നു തുടങ്ങിയത് 2 UPA സർക്കാരിൻ്റെ കാലത്താണ്. സംഘപരിവാർ സർക്കാരോ മുതലാളിമാരായ ചങ്ങാതിമാർക്ക് വേണ്ടി ഇന്ത്യൻ ബാങ്കിങ്ങിൻ്റെ ഖജനാവ് മലർക്കെ തുറന്നിടുകയായിരുന്നു. അദാനിയുടെ തകർച്ച മൂലം ഇന്ത്യൻ ബാങ്കുകൾക്ക് ഒന്നും സംഭവിക്കില്ല എന്നാണ് ധനനയ അവലോകന യോഗത്തിന് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ RBI ഗവർണർ ശക്തികാന്ത ദാസിൻ്റെ പ്രതികരണം. എന്നാൽ ദുരിതകാലത്തിൽ കഷ്ടപ്പെടുകയാണ് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ ബാങ്കുകൾ. 2.36% നിലവിൽ രാജ്യത്തെ ബാങ്കുകൾക്കുള്ള കിട്ടാക്കടം. വായ്പയ്ക്കായി വെച്ച ഈടിൻ്റെ മൂല്യം കണക്കാക്കിയാൽ 10%ത്തിലധികം വായ്പകൾക്കും തിരിച്ചടവ് സാധ്യത കുറവ്. 36% ലോണുകളും അപകട സാധ്യതയിലുള്ളതാണെന്ന് IMF കണക്കുകളും വ്യക്തമാക്കുന്നു. 7.9% നഷ്ടം മാത്രം നേരിടാൻ ശേഷിയുള്ള ബാങ്കുകൾ ഈ കിട്ടാക്കടക്കിണിയെ എങ്ങനെ നേരിടുമെന്നാണ് കാത്തിരുന്നു കാണാനുള്ളത്. ഒരു ഇന്ത്യ കൂടി കെട്ടിപ്പടുക്കാൻ തികയുമായിരുന്ന പണമാണ് ബാങ്കുകളെയും ഇന്ത്യക്കാരെ മുഴുവനായും പറ്റിച്ച് വിജയ് മല്യയും മെഹുൽ ചോക്സിയും നീരവ് മോദിയും കൽറ കുടുംബവുമടക്കം 30 പേർ ചേർന്ന് കടത്തിക്കൊണ്ടുപോയത്. പറ്റിച്ചു മുങ്ങാൻ ഇനിയും ആളുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് വർത്തമാനകാല മാർക്കറ്റും പറഞ്ഞു വെക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.